ഗായ്സ്, വീട്ടിൽ വെറുതെ ഇരുന്നപ്പോൾ തോന്നി പുറത്തൊക്കെ ഒന്ന് പോയി കറങ്ങിയിട്ട് വന്നാലോന്ന് കേട്ടോ. അപ്പം നമ്മളിന്ന് പോകുന്നത് കോഴിക്കോടാണ്. കോഴിക്കോട് ഹൈലൈറ്റ് മാള് പോകണം, അതേപോലെ മിഠായിത്തേരു വന്ന് കറങ്ങിയിട്ട് വരണം. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. കോഴിക്കോട് ഹൈലൈറ്റ് മാളിൻ്റെ പുറത്ത് മൂന്നാൾക്ക് പറഞ്ഞിട്ടൊരു സംഭവം വന്നിട്ടില്ല. അത് കാണാനായിട്ടാണ് നമ്മൾ പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ നമുക്കത് കാണാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ പോകുന്നത്. പോകുന്നതായിരിക്കും നമ്മൾ കരിമ്പ് ജ്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കരിമ്പ് ജ്യൂസ് കുടിച്ചിട്ട് ബാക്കി യാത്ര തുടരാമെന്ന് വിചാരിച്ച് നമ്മൾ കോഴിക്കോട് ഹൈലൈറ്റ് മാൾ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഹൈലൈറ്റ് മാളിൻ്റെ പുറത്താണ് അത് വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കണം. ഇതാണ് മൂന്നാൾക്ക് പറഞ്ഞിട്ടുള്ള സംഭവം കേട്ടോ. അതിൻ്റെ ഉള്ളിലാണ് നമുക്ക് കാണാനുള്ളത്. അപ്പോൾ നമുക്ക് ടിക്കറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഒരാൾക്ക് 120 രൂപ കേട്ടോ ചാർജ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഒരേ സമയം 20 പേരൊക്കെയാണ് കേട്ടോ കയറുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ കുറച്ച് കാഴ്ചകൾ കണ്ടാലോ. നല്ല രസമുള്ള ഒരു സംഭവമാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. Thank you.
ഹൈലൈറ്റ് മാളിന് അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് മുട്ടായി തെരുവാണ് കേട്ടോ. മുട്ടായി തെരുവിൽ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു. അപ്പം അതൊക്കെ വാങ്ങാനാണ് കേട്ടോ മുട്ടായി തെരുവ് പോയത്. നമ്മൾ കുറച്ച് നടന്നപ്പോൾ കുറച്ച് കമ്മലുകളൊക്കെ കണ്ടിരുന്നു കേട്ടോ. അപ്പം ഇത് ഞാൻ ഇടൊന്നുമില്ല, പക്ഷെ ഇതൊക്കെ കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. എല്ലാത്തിനും 50 രൂപയാണ്. അങ്ങനെ നമ്മൾ അതൊക്കെ നോക്കി നല്ല സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പിന്നെ പോലെ നമ്മൾ ചായ കുടിക്കാനാണ് കേട്ടോ. അല്ല അങ്ങനെ നമ്മൾ അവിടുന്ന് അതെല്ലാം വാങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വന്നത് ആദാമിൻ്റെ ചായക്കടയാണ് കേട്ടോ. ഇത് നമ്മളെ കോഴിക്കോട് ബീച്ചിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പം നമ്മൾ അവിടുന്ന് കീ പൊറാട്ടയും അതേപോലെ ചട്ടി പൊറാട്ട ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹലോ ഗൈസ്, അങ്ങനെ ചട്ടി പൊറാട്ട കീ പൊറാട്ടയും തപ്പി തപ്പി ഒരാൾ ആദാമിൻ്റെ ചായക്കടയിലെത്തിയിട്ടുണ്ട്. എന്താ നിന്ന കഴിച്ചിട്ട് പോകുന്നു പറഞ്ഞു ഓർഡറൊക്കെ ചെയ്തിരിക്കുകയാണ്. റെഡിയല്ലേ? തെറ്റല്ലേ? ചട്ടി പൊറാട്ട മുഴുത്തും ഈ പൊറാട്ട അങ്ങോട്ട് പ്രാഞ്ചി കൊണ്ടുപോയി നല്ല വെട്ടിയ പറഞ്ഞ ഈ പൊറാട്ട വെട്ടിയാണ്. എന്ത് ചെയ്യാനാണ്? ഒന്നും തിന്ന് പകുതി കഴിഞ്ഞാൽ ശേഷം എനിക്ക് നിങ്ങൾ ഫുള്ള് ഉപ്പാണെന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞ അവസാനം എനിക്കിപ്പോൾ കരി നിൽക്കുന്ന തരിക മാത്രം ഇത് തലയിൽ വെച്ച് പോകേണ്ടി വരും. അതിന് എൻ്റെതും കൂടി മാറി വലിച്ചെടുത്ത് തിന്നാൻ തുടങ്ങി. പാപം ഞാൻ വെള്ളം കുടിച്ച് വയറുകൾ. നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് നേരം ബീച്ചിലൊക്കെ നടന്നിരുന്നു എന്നിട്ടാണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയത് കേട്ടോ. അപ്പം രാത്രി എനിക്ക് ബീച്ചിൽ ഇറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ എത്ര സമയമായാലും ഇവിടെ ആൾക്കാരെ ഉണ്ടാവും കേട്ടോ. എത്ര നേരം വൈകിയാലും 1 മണി 2 മണി നേരത്തൊക്കെ ഇവിടെ ആൾക്കാരുണ്ടാവും. അപ്പം നമ്മളെ വീട് ഇത്രേ ഉള്ളൂ കേട്ടോ.